ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ ചേരുവകൾ എന്തെല്ലാം വേണം നോക്കാം. ഞാനിപ്പം ഈ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. തേങ്ങ 1/2 മുറി തേങ്ങ ചിരകി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം, ഉപ്പ്, ഇത്രയുമാണ് ഇതിന് ആവശ്യമായ ചേരുവകൾ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കണം. നമ്മൾ ആദ്യം ചെയ്യുന്ന വെള്ളം എടുത്ത് വെക്കുന്നത്, അതിപ്പോൾ അളവൊന്നുമില്ല. നമുക്കിപ്പം 2 കുറ്റിയോ 3 കുറ്റിയോ നമുക്ക് ആവശ്യമുള്ള എത്ര പുട്ട് പുഴുങ്ങണോ അത്രയും നമുക്കിപ്പം പൊടി വേണ്ട. ഏകദേശം ഇത്രയും പൊടി 2 കുറ്റി പുട്ടിനുണ്ട്. ഇപ്പം ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളം ഇച്ചിരി കൂടിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമില്ല, അളവൊന്നുമില്ല. നമുക്കിത് നനയ്ക്കാനുള്ള വെള്ളം ആവശ്യത്തിന് വേണം. തേങ്ങ നമുക്ക് തേങ്ങ ചിരകി എടുക്കേണ്ടത് നമുക്ക് 1/2 മുറിയോ, ഇത് കൂടുതലാണെങ്കിലും കുറയ്ക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉപ്പ് ഇതിനകത്തേക്ക് ഇടുന്നു. അതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഈ ഉപ്പ് നമ്മൾ ഇങ്ങനെ വെള്ളത്തിന് കറക്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് നോക്കിയപ്പോൾ ഞാൻ കറക്റ്റ് ഉപ്പിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആവശ്യമായ ഉപ്പ്, ഇതിനാവശ്യമായ ഉപ്പ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എടുത്ത് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ എപ്പോഴും വലിയ പാത്രത്തിലെടുക്കണം. ചെറിയ പാത്രത്തിലെടുത്ത് കുഴച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിച്ചു പോകും. അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഇതിൽ നിന്നും വലുതാകാം, ഇത് ചെറുതാവരുത്. പാത്രം എടുത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഇങ്ങനെ എടുത്തു, ഉപ്പ് പാകത്തിനിട്ട വെള്ളം എടുത്തു. അതിനുശേഷം ഈ മാവിലേക്ക് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ കുഴയ്ക്കണം. ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ തന്നെ കുഴച്ചുകൊണ്ടേ ഇരിക്കണം. കട്ട കെട്ടാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. നമ്മളിങ്ങനെ മറിച്ച് മറിച്ചിടണം പൊടി, ഇങ്ങനെ മറിച്ച് മറിച്ച് വേണം ഈ പുട്ടിൻ്റെ പൊടി നമ്മൾ കുഴച്ചെടുക്കാൻ. കട്ട കെട്ടാതെ കിടണം. ഇങ്ങനെ കുഴക്കണം. നമ്മളത് കൈ തമ്മിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ കട്ടയായി പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ പൊടി കുഴച്ചെടുത്തോട്ടേ ഇരിക്കണം. അപ്പം നമുക്ക് മിക്സിയിൽ അടിക്കുക ഒന്നും ചെയ്യേണ്ട. ഇത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്കിത് വറക്കണ്ട, പൊടി വറക്കണ്ട, മിക്സിയിൽ അടിക്കണ്ട, ഇങ്ങനെ തന്നെ. ഇതുകൊണ്ട് പുട്ടുപൊടി നന്നായി ഇത് കുഴച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതുകൊണ്ട് ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളിങ്ങനെ പുട്ടെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാവും. ഇതാണ് ഇതിൻ്റെ പരുവ്. ഇങ്ങനെ വേണം എന്നിട്ടുണ്ടാകും. ഇതുണ്ടാകും പൊടിയിൽ നിന്ന്. ഇതാണ് പുട്ടുപൊടി നനച്ചെടുക്കുന്നതിൻ്റെ പരുവ്. ഇത് ഈസി ആയിട്ട് നമുക്ക് 1-5 മിനിറ്റ് പോലും വേണ്ട. ഇതിങ്ങനെ പെട്ടെന്ന് വലിയ പാത്രത്തിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഈ വിരൽ ഇങ്ങനെ തന്നെ ഇട്ട് കുഴച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കട്ട കെട്ടത്തില്ല. ഇനി ആവശ്യത്തിന് വെള്ളം എടുത്തതിന് ശേഷം കണ്ടോ, നമ്മൾ ഇത്രയും വെള്ളം എടുത്ത് വെക്കുന്നേ ഉള്ളൂ, കണക്കിന് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇത് കുറ്റിയിലേക്ക് ഇത് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് നോക്കാം. ഇതാണ് പുട്ടുകുടം. ഇതിലാണ് ഞാൻ പുട്ട് തയ്യാറാക്കാൻ പോകുന്നത്. ഇതാണ് പുട്ടുകുടം. നമ്മൾ ആദ്യം ഈ പുട്ടുകുടം എടുത്തതിന് ശേഷം നമ്മൾ ഇത്രത്തോളം വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് നമുക്ക് സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓൺ ആക്കാം. ഞാൻ പുട്ടുകുടത്തിൽ വെള്ളം ഞാൻ അടുപ്പിൽ സ്റ്റൗവിന്മേൽ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കുറ്റി. ഈ കുറ്റിയിൽ നമുക്കിപ്പം ഇതിനകത്ത് ഇടുന്ന ചില്ലുണ്ട്. ഇതാണ് ചില്ല്. ഇത് നമ്മൾ ആദ്യം ഇതിനകത്ത് ഇട്ടിടുകയാണ് ഞാൻ. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് ഈ പുട്ടുപൊടി നിറയ്ക്കാം. ആദ്യം നമ്മൾ തേങ്ങ ഇടുന്നു. അതിനുശേഷം പൊടി നനച്ച് വെച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ തേങ്ങ അടി ചെയ്ത് കൊടുക്കുന്നു. ശേഷം വീണ്ടും നമ്മൾ പൊടി നടക്കുന്നു. തേങ്ങ നമുക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇടാവുന്നതാണ്. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇട്ടിരിക്കുന്നു. അതിനുശേഷം ഇതാണ് തേങ്ങ വീണ്ടും ഇതുപോലെ വയ്ക്കുന്നു. ഇനി നമുക്കിത് കുടത്തിൻ്റെ മേലെ കൊണ്ട് വയ്ക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ
ഈ പുട്ടുകുറ്റി ഇതിലേക്ക് വെക്കുന്നത്. മാക്സിമം 10 മിനിറ്റ്. അപ്പൊ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പുട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി കഴിച്ച് നോക്കണം. ഇതിൻ്റെ കൂടെ ഈ പുട്ടിൻ്റെ കൂടെ നമുക്ക് പഴം ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. ചെറുപയർ, പപ്പടം, കടലക്കറി ഇവയെല്ലാം ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.